ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആലുവയിൽ കൊല്ലപ്പെട്ട 5 വയസ്സുകാരിയുടെ കുടുംബത്തെ കബളിപ്പിച്ച് പണം തട്ടിയെന്ന പരാതി ഒത്തുതീർപ്പാക്കാൻ ശ്രമം. ആരോപണ വിധേയനായ മുനീർ കുടുംബത്തിന് പണം തിരികെ നൽകി. ഇനി പരാതിയില്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. വീട് വാടകയ്ക്കെടുത്ത് നൽകാമെന്ന് പറഞ്ഞ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുടെ ഭർത്താവ് മുനീർ പണം വാങ്ങി പറ്റിച്ചു എന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഹിന്ദി അറിയുന്ന ആളെന്ന നിലയിലാണ് മുനീറുമായി ബന്ധപ്പെട്ടതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. 120,000 രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു പരാതി. പിന്നീട് 70,000 രൂപ തിരികെ നൽകി. വിവിധ സംഘടനകൾ നൽകിയ പണമാണ് മുനീർ തട്ടിയെടുത്തതെന്ന് കുട്ടിയുടെ കുടുംബം പരാതിപ്പെട്ടിരുന്നു. मेरे से 1,20,000 लिया था, बाकी पैसा रिटर्न दिया है, बाकी अभी रिटर्न देना है. तो अभी डिस्कस चल रहा है कि वो कभी देगा, वो पैसा देगा. बाकी 50,000 ऐसा है, 50,000 एक है, 20,000 एक. हाँ, वो दिन में मेरे को हिंदी मालूम कर, वो हिंदी और मलयालम से ट्रांसलेशन के लिए मुनीर था. मेरे को मलयालम नहीं आता है, तो वो टाइम में अच्छा से हिंदी बात कर करके वो मेरा फ्रेंड जैसा हो गया. फिर बोला कि वो पैसा थोड़ा मेरे साथ दे दो, मैं तुमको बाद में रिटर्न देगा. तो वो मैं दिया. फिर वो रिटर्न मांगने के टाइम वो मेरे को झूठ झूठ बोलने लगा, ऐसा कचरा कचरा बोलने लगा. इसके लिए मेरे को ऐसा बोलना पड़ा. കുടുംബത്തിന് നൽകാൻ ഏൽപ്പിച്ച 20,000 രൂപ മുനീർ നൽകിയില്ലെന്ന് അൻവർ സാദത്ത് MLA പറഞ്ഞു. കുട്ടിയുടെ കുടുംബത്തെ സഹായിക്കാൻ എന്ന പേരിൽ തുടക്കം മുതലേ രംഗത്തുള്ള ആളാണ് മുനീർ. എന്നാൽ താനും ഭർത്താവും പണം കൈപ്പറ്റിയിട്ടില്ലെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഹസീന മുനീർ 24നോട് പറഞ്ഞു. വാർത്ത കളവാണെന്ന് പറയണമെന്ന് മുനീർ കുട്ടിയുടെ അച്ഛനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കളവ് പറയാനാവില്ലെന്ന് കുട്ടിയുടെ പിതാവ് നിലപാടെടുത്തു. आप तो बोल सकते हैं ना, वो हम लोग का पर्सनल बात है, वो ठीक है, वो झूठ है, कोई न्यूज है तो हम लोग को मालूम नहीं है. ऐसा भी बोल सकते हैं तो बोलो. देखिए, अभी वो चटा बोला है कि पैसा आज मिलेगा, तो मैं ये बोल सकता है न्यूज वाला को कि आज पैसा मिलेगा. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അന്വേഷിക്കുമെന്നും ആലുവ റൂറൽ SP വിവേക് കുമാർ പ്രതികരിച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ പരാതി ഒത്തുതീർപ്പാക്കാൻ കഴിയുമോ? ഇപ്പോൾ 120,000 രൂപയാണ് വാങ്ങിയിരുന്നത്, അല്ലെങ്കിൽ തട്ടിച്ചെടുത്തത്. അതിലാദ്യം 70,000 രൂപയും ബാക്കി പിന്നീട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പരാതിയില്ല എന്ന നിലപാടിലേക്ക് കുട്ടിയുടെ കുടുംബം എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം അല്ലേ? വിജയകുമാർ, പരാതി അവസാനിച്ചു, പരാതിയില്ല, പണം തിരികെ ലഭിച്ചു എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ നിലപാട്. പക്ഷേ ഇതൊരു വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു പൊതുസമൂഹത്തിനും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും. കാരണം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ആ കുടുംബം കഴിഞ്ഞ കുറേ നാളുകളായി കടന്നു പോകുന്നത്. അവരെ സഹായിക്കാൻ വേണ്ടി നിരവധി പേർ സുമനസ്സുകൾ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു നൽകിയിരുന്നു. ആ പൈസയാണ് ഈ മുനീർ എന്ന് പറയുന്ന പ്രാദേശിക കോൺഗ്രസ് നേതാവ് തട്ടിയെടുത്തത്. തട്ടിയെടുത്തു എന്ന് മാത്രമല്ല, അയാൾ പക്ഷേ അത് പൂർണ്ണമായി നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. വാർത്ത കളവാണെന്ന് ആരോപിച്ചിരുന്നു. പിന്നാലെ ആ പെൺകുട്ടി കുടുംബത്തെ വിളിച്ച്, പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മൾ തമ്മിലുള്ള ഇടപാടാണ്, ഇതിൽ മാധ്യമങ്ങൾ ഉൾപ്പെടുത്തേണ്ടതില്ല, ഈ വാർത്ത കളവാണെന്ന് പറയണമെന്ന് മുനീർ ആരോപിച്ചു. മുനീറിന്റെ ഭാര്യ ഇവിടുത്തെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയാണ്. അവർ വ്യക്തമാക്കിയത് പണം വാങ്ങിയിട്ടേ ഇല്ല, അത്തരത്തിലൊരു ഇടപാട് നടന്നിട്ടില്ല എന്നാണ്. പക്ഷേ അതിനെ എല്ലാം തള്ളുന്ന നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കാരണം ഈ സംഭവം വിവാദമായതിന് തൊട്ട് പിന്നാലെ 50,000 രൂപ ഒരു സുഹൃത്ത് മുഖേന മുനീർ ഈ കുടുംബത്തിന് എത്തിച്ചു നൽകുന്നു. അങ്ങനെ ഈ പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന കാഴ്ചയാണ് അതിൽ കണ്ടത്. 120,000 രൂപയാണ് വാങ്ങിയത്. അതിൽ ആദ്യഘട്ടത്തിൽ വിവാദമായതിനു പിന്നാലെ MLA ഉൾപ്പെടെ ഇടപെട്ട് 70,000 രൂപ നൽകിയിരുന്നു. പിന്നീട് ബാക്കി തുക നവംബറിൽ നൽകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് ഇതുവരെ നൽകിയില്ല. പിന്നാലെയാണ് ഈ കുടുംബം മാധ്യമങ്ങൾ ഉൾപ്പെടെ സമീപിച്ചത്. അതിൽ 50,000 രൂപ ഈ വാർത്ത വന്നതിന് പിന്നാലെ മുനീർ തിരികെ നൽകിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പ്രതികരണം ഇനി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ കരുതുന്നത്. വാർത്താ ആലു MLA അൻവർ സാദത്ത് വാർത്താ സമ്മേളനം ഉൾപ്പെടെ വിളിച്ചിട്ടുണ്ട്. വലിയ അൻവർ സാദത്ത് ഈ കുട്ടിയുടെ കുടുംബത്തിന് നൽകാൻ നൽകിയ 20,000 രൂപയും മുനീർ തട്ടിയെടുത്തു എന്നൊരു പരാതി MLA തന്നെ ഉണ്ടല്ലോ അല്ലേ? വിജയകുമാർ, അൻവർ സാദത്തിൻ്റെ ഇടപെടൽ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. കാരണം അദ്ദേഹമാണ് ഈ കുടുംബത്തെ ഇങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു നൽകുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് മുനീർ ഈ കുടുംബത്തിനൊപ്പം നിൽക്കുന്നത് കണ്ട് അവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിൽ 20,000 രൂപ അവരുടെ ചിലവുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അൻവർ സാദത്ത് നൽകിയത്. പക്ഷേ ആ തുകയും മുനീർ ഈ കുടുംബത്തിന് കൈമാറിയിട്ടില്ല എന്നാണ് തനിക്ക് ലഭിച്ച വിവരമെന്നായിരുന്നു അൻവർ സാദത്തിൻ്റെ പ്രതികരണം. അങ്ങനെ മുനീർ എല്ലാവരെയും കബളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും സംഭവം വിവാദമായതിന് പിന്നാലെ പണം നൽകി
ഈ കേസ് അല്ലെങ്കിൽ കൂടുതൽ പരാതി പോലീസ് നടപടിയിലേക്ക് പോകുന്നതിന് മുമ്പേ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം മുനീറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് മുനീർ ഈ വാർത്തകളെല്ലാം ആദ്യം പൂർണ്ണമായും നിഷേധിച്ചിരുന്നു താൻ അത്തരത്തിൽ പണം വാങ്ങിയിട്ടില്ല പിന്നീട് ഈ കുട്ടിയുടെ പിതാവിനെ വിളിച്ചു പറയുന്നു നമ്മൾ തമ്മിലുള്ള ഇടപാടാണ് മറ്റാരെയും ഇടപെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയുന്നു പക്ഷേ സംഭവം കയ്യിൽ നിൽക്കില്ല ഇത് പോലീസ് കേസിലേക്ക് എത്തും എന്ന ഘട്ടത്തിൽ മുനീർ ബാക്കി പണം തിരികെ നൽകി തടി ഊരുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകാനില്ല എന്ന് കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പക്ഷേ ഇത് അവസാനിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ ഇനി എങ്ങനെയാണ് ഇടപെടൽ ഉണ്ടാകുക എന്നുള്ളതാണ് അറിയാനുള്ളത് വിജയകുമാർ യെസ് വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് വല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നുപോയ കുടുംബത്തെ ഈ ഘട്ടത്തിൽ പറ്റിച്ചു എന്നതാണ് മനസ്സിലാകുന്ന വലിയ വല്ലാത്ത നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്ത കൂടിയാണിത് അതും ഒരു പൊതുപ്രവർത്തന പശ്ചാത്തലമുള്ള ഒരാൾക്കെതിരെയാണ് ഈ ആരോപണം എന്നുകൂടി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ആലുവ MLA അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണവും ഈ കുടുംബത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് അൻവർ സാദത്തും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം അത് കൂടുതൽ വിശദീകരണം നൽകും അക്കാര്യത്തിൽ വൈകാതെ എന്ന് കരുതാം മറ്റ് ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നിമിഷപ്രിയയുടെ അപ്പീൽ യമനിലെ സുപ്രീം കോടതി തള്ളിയെന്ന് ഡൽഹി ഹൈക്കോടതിയെ കേന്ദ്ര സർക്കാർ അറിയിച്ചു യമനിലേക്ക് പോകാൻ അനുമതി തേടി നിമിഷപ്രിയയുടെ അമ്മ നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചത് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ആർ കെ ഒരു പ്രതീക്ഷയായിരുന്നു ഈ അവിടുത്തെ യമനിലെ സുപ്രീം കോടതിക്ക് മുന്നിലുള്ള നിമിഷപ്രിയയുടെ നിയമ പോരാട്ടം ആ ഹർജി പക്ഷേ അതും നിരാകരിക്കപ്പെട്ടുവെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് ഇനി എന്ത് നയതന്ത്ര ഇടപെടലിന് സാധ്യതയുണ്ട് ഒന്ന് മറ്റൊന്ന് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിലേക്ക് പോകാൻ അനുമതി കിട്ടുമോ വിജയൻ നിമിഷപ്രിയയുടെ അമ്മ വിജയൻ സൂചിപ്പിച്ചതുപോലെ നിമിഷപ്രിയയുടെ അമ്മ സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സുപ്രീം കോടതിയുടെ അപ്പീലിന്മേൽ തുടർ നടപടികൾ എന്തൊക്കെ സ്വീകരിക്കാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തത ഈ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഇല്ല അഥവാ അവസാന ഉപാധി എന്ന രീതിയിലുണ്ടായിരുന്ന ഈ അപ്പീൽ തള്ളപ്പെട്ട സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ അമ്മയുടെ യമൻ യാത്ര അതിന് പ്രസക്തിയില്ല എന്നാണ് കേന്ദ്രം സൂചിപ്പിച്ചത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു നിയമസഹായം ലഭ്യമാകണം എങ്കിൽ അത് സുപ്രീം കോടതി വരെയുള്ള നിയമ പോരാട്ടം നടക്കുന്ന ഘട്ടങ്ങളിലാണ് അത് നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നത് ഇനി അതിനൊരു പ്രസക്തി ഇല്ല മറിച്ച് മറ്റേതെങ്കിലും വിധത്തിൽ ഈ മോചനമടക്കമുള്ള കാര്യങ്ങൾ സാധ്യമാക്കാമോ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് അതിന് വിജയൻ സൂചിപ്പിച്ചതുപോലെ നയതന്ത്ര തലത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും അഥവാ സമ്മർദ്ദമായിരിക്കും അനിവാര്യമായിട്ട് വരിക അത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം കേന്ദ്രം വ്യക്തമാക്കുന്നില്ല മറിച്ച് ഈ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഉള്ള ഹർജി ആ ഹർജിയിൽ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ കേസ് അത് അനുവദിക്കേണ്ട ഒരാവശ്യം നിലവിലുള്ള സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് അവിടേക്ക് പോകാനായിട്ടുള്ള ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ആവശ്യം ഇല്ല എന്ന് പറയുകയാണ് മലയാളികളെ സംബന്ധിച്ച് വളരെ വലിയ പ്രതീക്ഷയാണ് ഒരുപക്ഷെ ഈ നിമിഷപ്രിയയുടെ അപ്പീലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് അവർക്ക് ഈ മാപ്പ് നൽകണം എന്നൊക്കെയുള്ള ആവശ്യം ഈ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ അടക്കമുള്ളവരോട് ഉയർത്താനും തീരുമാനിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അവർക്ക് ആദ്യഘട്ടത്തിൽ ഇവരുടെ ബന്ധുക്കൾ ഈ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ ഈ മോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഈ നഷ്ടപരിഹാരം വാങ്ങിക്കൊണ്ട് ഒരു സന്നദ്ധരാകും എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നയതന്ത്ര തലത്തിൽ നടത്തുന്ന ചർച്ചകൾ മാത്രമാണ് ഏറ്റവും അവസാന ഉപാധി എന്ന് പറയാൻ സാധിക്കുക വിജയൻ ആർക്കെ ഈ അമ്മയുടെ ഹർജി കോടതി തള്ളിയോ അമ്മയുടെ ഹർജി കോടതി തള്ളിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇനി കോടതിയിൽ പൂർത്തിയാകേണ്ടതുണ്ട് ഒരുപക്ഷേ പല വിഷയങ്ങളിലും തുടർന്ന് മറ്റേതെങ്കിലും വിധത്തിലുള്ള ഒരു ഇടപെടലിന് ആണെങ്കിൽ കൂടി തനിക്ക് അങ്ങോട്ട് പോകാൻ അനുവാദം നൽകണം എന്നുള്ള ഒരു അപേക്ഷ അമ്മയ്ക്ക് ആ അപേക്ഷയിൽ അമ്മയ്ക്ക് ഉറച്ചു നിൽക്കാം അവരതിന് അതായിരിക്കും അവർ ശ്രമിക്കുക എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഏതായാലും അടുത്ത ദിവസം ഈ ഹർജി കോടതിയുടെ മുന്നിൽ വരുമ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ മുന്നിൽ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇപ്പോൾ നൽകിയ കേന്ദ്രം നൽകിയ ഈ സത്യവാങ്മൂലം വിജയൻ യെസ് നിമിഷപ്രിയയുടെ അമ്മ നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇനി നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് പോയാൽ എന്തെങ്കിലും നടപടികൾ അവിടെ അതിന് നേതൃത്വം നൽകാൻ കഴിയുമെന്ന് കരുതുന്നില്ല എന്നതാണ് കേന്ദ്രത്തിൻ്റെ വിശദീകരണം മറിച്ച് നയതന്ത്ര ഇടപെടൽ അത് തുടരുമെന്നുകൂടി കേന്ദ്ര സർക്കാർ സൂചിപ്പിക്കുന്നുണ്ട് ഹർജിയിൽ വിശദമായ വാദം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്
മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയും എംഎൽഎയുമായ പി അബ്ദുൽ ഹമീദിനെ കേരള ബാങ്ക് ഭരണസമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. കേരള ബാങ്കിൽ ആദ്യമായാണ് ഒരു യു ഡി എഫ് എംഎൽഎ ഭരണസമിതി അംഗമാകുന്നത്. അതേസമയം കേരള ബാങ്ക് ഭരണസമിതി അംഗമായി തന്നെ നാമനിർദ്ദേശം ചെയ്തതിനെ സഹകരണ മേഖലയിലെ സഹകരണമായി മാത്രം കണ്ടാൽ മതിയെന്ന് മുസ്ലിം ലീഗ് എംഎൽഎ അബ്ദുൽ ഹമീദ് പറഞ്ഞു. സഹകരണ മേഖലയിൽ മുൻപും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സഹകരിച്ചിട്ടുണ്ട്. വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം യു ഡി എഫുമായി കൂടിയാലോചന നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദീർഘകാലമായിട്ട് ഞാൻ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി അംഗമായിരുന്നു. കേരള ബാങ്ക് രൂപീകരിച്ചതിന് ശേഷമാണ് ആ സ്ഥാനം ഇല്ലാതാവുന്നത്. ഇത് സഹകരണത്തിലൊരു സഹകരണമാണ്. എനിക്കതാണ് അതിനെപ്പറ്റി വിശേഷിപ്പിക്കാനുള്ളത്. എൻ്റെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യമല്ലോ, പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നെ ഈ പിന്നെ അനുമതിയോടുകൂടിയാണ് എന്നെ ഇതിൽ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ യു ഡി എഫുമായിട്ട് ആലോചിച്ചിട്ടുണ്ട് ഈ വിഷയം. അവരതിനൊന്നും യാതൊരു എതിർപ്പും രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം കേരള ബാങ്ക് ഭരണസമിതിയിലേക്ക് മുസ്ലിം ലീഗ് പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്തത് വിവാദമാക്കേണ്ടെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു. കേരള ബാങ്കിനെതിരായ രാഷ്ട്രീയ നിയമ പോരാട്ടം തുടരും. യു ഡി എഫ് നേതൃത്വവുമായി മുസ്ലിം ലീഗ് ചർച്ച ചെയ്തോ എന്ന ചോദ്യത്തിൽ നിന്ന് എം എം ഹസൻ ഒഴിഞ്ഞുമാറി. ഞാൻ ലീഗ് നേതൃത്വവുമായി സംസാരിച്ചു. ഗവൺമെന്റാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ലീഗ് നേതൃത്വം ഇപ്പോഴും കേരള ബാങ്ക് രൂപീകരണത്തിനെതിരായി യു ഡി എഫ് നടത്തിയ സമരത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇന്നും ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതാണല്ലോ നാളെ വരാൻ പോകുന്ന കേസ്. ആരുടെ അറിവല്ലല്ലോ ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യു ഡി എഫിനോട് ചോദിച്ചിട്ടില്ല, ലീഗ് നേതൃത്വത്തോട് ചോദിച്ചിട്ടില്ല, അവർ നോമിനേറ്റ് ചെയ്തതാണ്. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഇതിപ്പോൾ യു ഡി എഫുമായി തൻ്റെ പാർട്ടി ചർച്ച ചെയ്തെടുത്ത തീരുമാനമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ കൺവീനർ എം എം ഹസനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ആ ചോദ്യത്തിന് മാത്രം മറുപടി പറയുന്നില്ല. ആശയപരമായി കേരള ബാങ്കിനോട് ലീഗിനും യോജിപ്പില്ല, ആ നിയമ പോരാട്ടം തുടരും. അപ്പോൾ ലീഗ് എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് യു ഡി എഫ് കൺവീനർക്ക് പോലും വിശദീകരിക്കാൻ കഴിയുന്നില്ല. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്? വിജയകുമാർ, ഈ സി പി എമ്മിൻ്റെ ലീഗുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇത് എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ലീഗിനും സി പി എമ്മായി സഹകരിക്കുന്നതിൽ പല ഘട്ടങ്ങളിലും തങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടൊക്കെ തന്നെ മുസ്ലിം ലീഗും സ്വീകരിച്ചിരുന്നു. എന്നാൽ ഇതിൽ അത് മുസ്ലിം ലീഗ് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ നേരത്തെ തന്നെ സഹകരിച്ചത് കൊണ്ട് തന്നെ ഇതിൽ അത്തരമൊരു ന്യായം പറയാമെന്നും മുസ്ലിം ലീഗ് കണക്ക് കൂട്ടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ ഈ ഭരണസമിതിയിലേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഈ കേരള ബാങ്കിലേക്ക് ലയിക്കാനില്ല എന്ന് നേരത്തെ തന്നെ മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നൽകുകയും നിയമപരമായിട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനിടയിലാണ് ഈ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ ഈ ജില്ലാ ബാങ്കിൻ്റെ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കേരള ബാങ്കിൽ സർക്കാർ ഇതിനെ ലയിപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായത്. ആ ഒരു കേസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ മുതിർന്ന സഹകരണ മേഖല നേതാക്കളും നിലവിലുണ്ട്. ഇവരെല്ലാവരും തന്നെ മറികടന്നുകൊണ്ടാണ് പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എയെ ഇവർ നോമിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഒപ്പം തന്നെ ഈ മുസ്ലിം ലീഗിനകത്തും ഒപ്പം കോൺഗ്രസിനും ഇതുമായി ബന്ധപ്പെട്ട് മുറുമുറുപ്പുണ്ട് എന്നുള്ളതാണ് ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സി പി എമ്മിൻ്റെ ഈ ഒരു നീക്കം ദുരുദ്ദേശപരമാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ മറു വിഭാഗം പറയുന്നത് സഹകരണ മേഖല ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്, അതിൻ്റെ ഭാഗമായി സഹകരണ മേഖലയിൽ സഹകരണമാകാം എന്നുള്ളതാണ് ഹമീദ് മാസ്റ്റർ പറഞ്ഞതുപോലെയുള്ള ലീഗിലെ ഒരു വിഭാഗം പറയുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കൂടിയാണ് വഴിവെക്കുന്നത്. വിജയകുമാർ, യെസ്, സഹകരണ മേഖലയിലെ സഹകരണം എന്നൊക്കെ പറഞ്ഞ് വിശദീകരിക്കുമ്പോഴും ഇതിന് പിന്നിലെ രാഷ്ട്രീയം അത് വലിയ ചർച്ചയാകുന്നുണ്ട്. ലീഗ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ഒക്കെ അത് ഒരിക്കൽ കൂടി വിശദീകരിക്കേണ്ടി വരും എന്നതാണ് ഇതുവരെ വരുന്ന സൂചനകളൊക്കെ വ്യക്തമാക്കുന്നത്. കാസർഗോട്ടെ സർക്കാർ ജീവനക്കാർ നവകേരള സദസ്സിൽ പങ്കെടുക്കണമെന്ന ഉത്തരവിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ. തീരുമാനം നടപ്പിലാക്കേണ്ടത് ജീവനക്കാരുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്. ഉത്തരവിന് സർക്കാർ നിർദ്ദേശമില്ലെന്നും കളക്ടർ 24നോട് പറഞ്ഞു. നടപടികൾ വേഗത്തിലാക്കാൻ ജീവനക്കാരുടെ സാന്നിധ്യം സഹായിക്കും. ജീവനക്കാർ തീരുമാനത്തിന്റെ ഗുണഫലത്തെക്കുറിച്ച് ആലോചിക്കണമെന്നും കളക്ടർ പറഞ്ഞു. നമ്മൾ ഒരു പോസിറ്റീവായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്. കാരണം ഈ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാസർഗോഡിന് വേണ്ടി ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അറ്റൻഡ് ചെയ്യുമ്പോൾ അതായിട്ടുള്ള ഗുണമേന്മ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഒരു പോസിറ്റീവ് ഇതിലാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ഒരു കമ്പൾഷൻ ആയിട്ട് ഒന്നും ആക്കിയിട്ടില്ല. നിലവിൽ ആർഡർ ഇപ്പോൾ വരയ്ക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമയം വരയ്ക്കും നമുക്ക് അതിലുള്ള പുറകിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഇത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിത് പറയുന്നത്. നെഗറ്റീവായിട്ട് നമ്മൾ ആരും പറയുന്നില്ല. സർക്കാർ നിർദ്ദേശമല്ല, കളക്ടറുടെ പ്യൂറായിട്ടുള്ള നിർദ്ദേശമാണ്. നമ്മുടെ സർക്കാർ ഇവിടെ കളക്ടർ പ്രോഗ്രാം ജനറൽ കൺവീനർ എന്നുള്ള നമ്മൾ ഇറക്കുന്ന ഒരു ഓർഡറാണ്.
കാസർഗോഡ് ജില്ലാ കളക്ടറുടെ ഉത്തരവിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി ഉദ്യോഗസ്ഥരെ കൊണ്ട് PR പരിപാടിക്ക് ജയ് വിളിപ്പിക്കുകയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെ വിവാദ പരാമർശവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അന്ത്യയാത്രയാണ് നവകേരള യാത്ര. തെരഞ്ഞെടുപ്പിന് കാശി പിരിക്കാൻ വേണ്ടിയാണ് നവകേരള സദസ് സംഘടിപ്പിക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. എന്നാൽ നവകേരള സദസ് നാളത്തെ കേരളത്തിലുള്ള നിക്ഷേപമാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. കാസർഗോഡ് ജില്ലാ കളക്ടറുടെ വളരെ വിചിത്രമായ ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരെ ഈ മാമാങ്കത്തിന് അല്ലെങ്കിൽ ഈ PR ഏജൻസിക്ക് ജയ് വിളിക്കുന്ന ആളുകളാക്കി തരം താഴ്ത്തുന്ന ഒരു നടപടിയാണ് കളക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഒരേ ഒരു ഉദ്ദേശം മാത്രമാണ്, വികൃതമായ പിണറായി വിജയൻ്റെ മുഖം ഒന്ന് മിനുക്കി എടുക്കാനുള്ളൊരു നടപടി മാത്രമാണ്. ഇപ്പൊ പിണറായി വിജയൻ ഈ KSRTC ബസ്സാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതൊരു ചരിത്രത്തിന്റെ യാദൃശ്ചികതയാണോ എന്ന് എനിക്ക് തോന്നുന്നു. ലോകത്ത് അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അന്ത്യയാത്രയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനി ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഇതിന്റെ കാലനായി മാറിയിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. ഇന്നത്തെ ദിവസം ഞങ്ങൾ കാണുന്നത് കോടിക്കണക്കിന് രൂപ ഇന്ന് തന്നെ നിക്ഷേപിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കൊണ്ടല്ല ഈ നിക്ഷേപക സംഗമം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഇന്ന് ആത്മവിശ്വാസം നൽകുക. ഇതുപോലെ 140 മണ്ഡലത്തിലും യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചെലവഴിക്കേണ്ട തുക ചെലവഴിക്കുന്നു, അത് സ്വാഭാവികം. കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ നവകേരള സദസ്സിന്റെ വേദിയിലേക്കുള്ള റോഡ് ടാറിംഗ് യൂത്ത് ലീഗ് പ്രവർത്തകർ തടയുന്നു. നവകേരള സദസ്സിന് മാത്രമായി റോഡിന്റെ ഒരു ഭാഗം ടാർ ചെയ്യുന്നുവെന്നാണ് പരാതി. ജലജീവൻ മിഷന്റെ പദ്ധതിക്ക് വേണ്ടി പൊളിച്ച റോഡിന്റെ നവീകരണ പ്രവൃത്തിയാണ് നടക്കുന്നതെന്ന് KV സുമേഷ് MLA വിശദീകരിച്ചു. റോഡ് ടാർ ചെയ്യുന്നു എന്നുള്ളത് ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ് ബഹുമാനരായിട്ടുള്ള യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ പറയുന്നത്. അങ്ങനെ കാര്യമേ അല്ല നടക്കുന്നത്. ഈ ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് റോഡ് പൊട്ടിച്ചതിനെ തുടർന്ന് അതും വളവട്ടം ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അത് പൊട്ടിച്ചത്. അത് എല്ലാ സ്ഥലവും, അത് വളവട്ടം എന്നുള്ള മാത്രമല്ല, ചിറക്കൽ പഞ്ചായത്താണ് ഇപ്പുറത്തെ അതിർത്തി, അങ്ങോട്ടാണ് ടാങ്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം ചെയ്തത്. അതിപ്പോൾ റീസ്റ്റോർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കാസർഗോഡ് നിന്ന്. ഒപ്പം സജോ ദേവസ്യയും ചേരും. അരുൺ, ഈ കാസർഗോഡെ വിവാദ ഉത്തരവിൽ കളക്ടർ ഉറച്ചു നിൽക്കുകയാണ്, അതിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ആ ഉത്തരവിൽ ഏതെങ്കിലും ഭേദഗതി വരുത്താനുള്ള സാധ്യതയുണ്ടോ ഈ വിമർശനങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ? വിജയകുമാർ, അതിന് സാധ്യതയില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അത് കളക്ടർ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഉത്തരവുമായി മുന്നോട്ട് പോകും, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നതാണ് കളക്ടർ പറയുന്നത്. അത് സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു നിർദ്ദേശപ്രകാരമല്ല, ജില്ലാ ഭരണാധികാരി എന്ന നിലയിൽ ആ അധികാരം ഉപയോഗിച്ച് ജില്ലാ കളക്ടർ എന്ന നിലയിൽ എടുത്ത തീരുമാനമാണ് എന്നതാണ് കളക്ടർ വിശദീകരിക്കുന്നത്. സർക്കാർ ജീവനക്കാർ സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കണം, അതിൽ ഡ്യൂട്ടി ചെയ്യണം. അത് ജീവനക്കാർ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്നതാണ് കളക്ടർ വിശദീകരിക്കുന്നത്. വ്യാപകമായിട്ടുള്ള വിമർശനം ഇത് സംബന്ധിക്കുന്ന ഉയർന്നിട്ടുണ്ട്. രാഷ്ട്രീയ പ്രതികരണങ്ങൾ അതിൽ ഉണ്ടാവുന്നുണ്ട്. കാസർഗോഡ് MP തന്നെ രൂക്ഷമായ വിമർശനം ഉയർത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിൽ ജീവനക്കാർക്കും അതൃപ്തിയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഉത്തരവുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തെങ്കിലും ഒരു ഭേദഗതി അതിൽ വരുത്തുമെന്ന കാര്യത്തിലും നിലവിൽ എന്തെങ്കിലും ഒരു ഒരു യെസ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. സജോ, ഈ റോഡ് ടാറിംഗ് നേരത്തെ സംഘടിച്ചെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞിരുന്നു, അതിപ്പോഴും ആ പ്രതിഷേധം തുടരുകയും ആ ജോലി നിർത്തിവച്ചിരിക്കുകയുമാണോ? വിജയകുമാർ, പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്, അത് പുനരാരംഭിച്ചിട്ടില്ല. പക്ഷേ ടാറിംഗ് പ്രവൃത്തി നടത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ MLA അടക്കം വിശദീകരിക്കുന്ന ഒരു കാര്യം. അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിലെ നവകേരള സദസ് വേദി എന്നത് ചിറക്കൽ മന്നയിലാണ്. അവിടെ പ്രധാന റോഡിൽ നിന്ന് ഒരു 75 മീറ്റർ അകത്താണ് പഞ്ചായത്ത് സ്റ്റേഡിയം ഉള്ളത്. അവിടെയാണ് പ്രത്യേക വേദി ഒരുക്കുന്നത്. ഈ 75 മീറ്റർ ഭാഗം തകർന്നു കിടക്കുകയായിരുന്നത് ജലജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ പൊട്ടിച്ചതിൻ്റെ ഭാഗമായി തകർന്നു കിടക്കുന്നതാണ്. മറ്റിടങ്ങളിലേക്കും സമാനമായി പൈപ്പിടാനായി പൊളിച്ച ഭാഗങ്ങളുണ്ട്. അതിൽ യൂത്ത് ലീഗിൻ്റെ ആരോപണം ഈ 75 മീറ്റർ ദൂരം മാത്രം ഈ നവകേരള സദസ്സിൻ്റെ വേദിയുടെ മുൻപിൽ പ്രധാന റോഡിൽ നിന്ന് നവകേരള സദസ്
ബസിന്റെ വേദി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് 75 മീറ്ററാണ് ഉള്ളത്. അത്രയും ഭാഗം മാത്രം ടാർ ചെയ്യുന്നു. മറ്റു പല സ്ഥലങ്ങളിലും സമാനമായി തൊട്ടടുത്തൊക്കെ ഈ ജലജീവൻ മിഷൻ പദ്ധതിക്കായി പൈപ്പിടാൻ പൊളിച്ച റോഡ് കിടപ്പുണ്ട്. അതൊന്നും പരിഗണിക്കാതെ ഈ നവകേരള സദസ്സിന് വേണ്ടി മാത്രമായി ആ വേദിയിലേക്ക് മാത്രമായി ടാർ ചെയ്യുന്നു. അതുകൊണ്ടാണ് പ്രതിഷേധം മറ്റിടങ്ങളെ പരിഗണിക്കാതിരിക്കുന്നു എന്നതാണ് അവർ വിമർശനമായി പറഞ്ഞത്. അതേസമയം MLA അതിൽ വിശദീകരിക്കുന്ന ഒരു കാര്യം, ഇത് നവകേരള സദസ് പരിപാടിയുമായി ടാറിങ്ങിന് യാതൊരു ബന്ധവുമില്ല, കരാറുകാരൻ തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇപ്പോൾ ഈ പദ്ധതിക്കായി പൈപ്പിടാൻ പൊളിക്കുമ്പോൾ അത് റിസ്റ്റോർ ചെയ്യണം എന്നതും ഇതിന്റെ ഭാഗമാണ്. മറ്റിടങ്ങളിലും ചെയ്യണം, ഇവിടെയും അത് ചെയ്യുന്നു. അതിൽ പരിപാടിയുമായി എന്തെങ്കിലും ബന്ധമില്ല എന്ന് MLA വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഇതിലൊരു പ്രധാനപ്പെട്ട ആക്ഷേപമായി യൂത്ത് ലീഗ് അടക്കം UDF പൊതുവെ ഉന്നയിക്കുന്നൊരു വിമർശനം. ഇതിൽ MLA നേരത്തെ വിശദീകരിച്ചൊരു കാര്യം, വളവട്ടണം പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ചിറക്കൽ പഞ്ചായത്തിന്റെ അതിർത്തിയിലാണ് യഥാർത്ഥത്തിൽ ഈ വേദി ഉള്ളത്. വളവട്ടണം പഞ്ചായത്തിലേക്ക് പൈപ്പിടാൻ വേണ്ടിയാണ് ചിറക്കൽ പഞ്ചായത്തിലെ LDF ഭരിക്കുന്ന ചിറക്കൽ പഞ്ചായത്തിലെ റോഡ് പൊളിച്ചത് എന്നൊക്കെയുള്ള രാഷ്ട്രീയ മറുപടികൾ കൂടി പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു 75 മീറ്റർ മാത്രം ടാർ ചെയ്യുന്നത് ഈ ഒരു നവകേരള സദസ് വേദിയിലേക്ക് തന്നെയാണ് എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അപ്പോഴും അത് ഏതെങ്കിലും തരത്തിൽ പ്രത്യേക പദ്ധതി കൊണ്ടുവന്ന് ചെയ്യുന്നതല്ല, അവിടെ യഥാർത്ഥത്തിൽ സ്വാഭാവികമായി നടക്കേണ്ടതാണ്. അതിന് കുറച്ച് വേഗം കൂടി എന്ന് വിശദീകരിക്കാനാണ് LDF പൊതുവിൽ ശ്രമിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ശരിയല്ല. യെസ്, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം അരുൺ പൂപ്പറമ്പയും ഈ വിവാദ ഉത്തരവിൻ്റെ വിവരങ്ങളും പങ്കുവച്ചു. അക്കാര്യത്തിൽ സർവീസ് സംഘടനാ നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.